സോഷ്യൽ സയൻസ് അഞ്ചാമത്തെ അധ്യായം പ്രാചീന തമിഴകം എന്ന പാഠഭാഗത്തിലെ ആദ്യ കുറച്ച് ഭാഗങ്ങളെ കുറിച്ചാണ്. പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന ശവസംസ്കാര രീതികളെ കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ചരിത്ര സ്രോതസ്സുകളെ കുറിച്ചാണ്. ഈ ചരിത്ര സ്രോതസ്സുകൾ എന്താണെന്നും അക്കാലത്ത് നിലനിന്നിരുന്ന ജനജീവിതം, അവരുടെ വിനിമയ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ചും അന്നത്തെ രീതികളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ കാലത്ത് നിലനിന്നിരുന്ന ചരിത്ര സ്രോതസ്സുകളായ രണ്ട് കാര്യങ്ങളെ കുറിച്ചും, ഒന്ന് സംഘ കൃതികളും അതുപോലെ തന്നെ പഴന്തമിഴ് പാട്ടുകളും. ഈ കാര്യങ്ങളിൽ നിന്നുമാണ് നമുക്ക് അന്നത്തെ കാലത്തെ ജനങ്ങളുടെ ജനജീവിതം എപ്രകാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചരിത്ര തെളിവുകളായിട്ട് നമുക്ക് ഉള്ളത്. ഇതിലെ സംഘം കൃതികളും സംഘം സാഹിത്യവും ഉണ്ട്. പഴം തമിഴ് പാട്ടുകളുടെ സമാഹരണമാണ് സംഘ സാഹിത്യം എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഒന്നാണ് ഈ പഴം തമിഴ് പാട്ടുകളുടെ സമാഹരണം. ഈ പഴം തമിഴ് പാട്ടുകൾ ശേഖരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് BC 300 to CE 300 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ പഴം തമിഴ് പാട്ടുകളുടെ സമാഹരണം നടന്നത്. തമിഴകത്തെ, പ്രാചീന തമിഴകത്തെ ജനങ്ങളുടെ ജനജീവിതത്തെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ പഴം തമിഴ് പാട്ടുകൾ നമുക്ക് നൽകുന്നത്. പ്രധാനമായും നമുക്ക് തരുന്ന അറിവുകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിത രീതി, അവരുപയോഗിച്ചിരുന്ന ആടയാഭരണങ്ങൾ, അവരുടെ തൊഴിൽ ആചാരങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിനോദങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഴം തമിഴ് പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ. ഈ പഴം തമിഴ് പാട്ടുകൾ പ്രധാനമായിട്ടും രണ്ട് ഭാഗമായിട്ടാണ്, ഒന്ന് അകംപാട്ടുകളെന്നും മറ്റൊന്ന് പുറംപാട്ടുകളെന്നും പറയുന്ന രണ്ട് ഭാഗങ്ങൾ. അകംപാട്ടുകൾ ഉൾപ്പെടുന്നത് വ്യക്തികളുടെയും കുടുംബ ബന്ധങ്ങളുടെയും കാര്യങ്ങളാണ് അകംപാട്ടുകളിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ പുറംപാട്ടുകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് യുദ്ധവും കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളായിരുന്നു ഈ പുറംപാട്ടുകളിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ നിരവധി കവികളും അതുപോലെ തന്നെ നിരവധി കവയത്രികളും ഉണ്ടായിരുന്നു. അവരിൽ ചിലവരാണ് ഔരവയ, കപിലൻ, ഭരണ, മധുരൈ, നക്കീരൻ, പാലൈ ഗൗതമന തുടങ്ങിയിട്ടുള്ള കവികളും കവയത്രികളും അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സംഘം കൃതികളെ കുറിച്ചാണ്. നമ്മളിപ്പോൾ പറഞ്ഞത് സംഘം സാഹിത്യത്തെ കുറിച്ചാണ്. ഇനി പറയാൻ പോകുന്നത് സംഘം കൃതികളെ കുറിച്ചാണ്. സംഘകൃതികൾ പ്രധാനമായും 5 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 10 പാട്ട്, 8 തുകൈ, 11 കീഴ്കണക്ക്, വ്യാകരണ ഗ്രന്ഥം, മഹാകാവ്യങ്ങൾ എന്നിവയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടിരുന്ന ഈ 5 വിഭാഗങ്ങളിൽ പെട്ടിരുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് പ്രാചീന തമിഴകത്തെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ്. പ്രാചീന തമിഴകത്തെ ഭൂപ്രകൃതിയുടെയും അതുപോലെ തന്നെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപ്രദേശങ്ങളായി തിരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും 5 പ്രദേശങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 5 പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണകൾ എന്ന പേരിലായിരുന്നു. അതായത് പ്രാചീന തമിഴകത്തെ ജനജീവിതത്തിൽ ഭൂപ്രകൃതിയുടെയും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താമസിച്ചിരുന്ന ഭൂപ്രദേശങ്ങളെ 5 തരംതിരിച്ചിരുന്നു. ഈ തരംതിരിച്ച ഭാഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണകൾ എന്ന പേരിലായിരുന്നു. ഇനി ഈ തിണകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ഭൂപ്രകൃതികളെന്നും അവരുൾപ്പെട്ടിരുന്ന തൊഴിലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ തിണകൾ പ്രധാനമായും 5 നമ്മൾ പറഞ്ഞു. അതിൽ ഏതൊക്കെയാണ് 5? 1 കുറിഞ്ചി, മുല്ല, പാല, മരുതം, നെയ്തൽ. ഈ 5 ഭൂപ്രദേശങ്ങളാണ് തിണകളായി അറിയപ്പെട്ടിരുന്നത്. ഇനി ഓരോന്നും ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യ തിണയായ കുറിഞ്ചി. കുറിഞ്ചിയിലെ ഭൂപ്രദേശം കാടും മലയും നിറഞ്ഞതായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേട്ടയാടലും വനവിഭവ ശേഖരണവും അതുപോലെ തന്നെ പൂനം കൃഷിയുമായിരുന്നു ഈ തിണയിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. 2 വിഭാഗമാണ് മുല്ലൈ എന്ന് പറയുന്ന മറ്റു തിണ. ഈ മുല്ലൈ തിണയുടെ
ഭൂപ്രകൃതിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ നിറയെ പുൽമേടുകൾ നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികളെ മേയ്ക്കലായിരുന്നു ഇവരുടെ പ്രധാന തൊഴിലുണ്ടായിരുന്നു. അടുത്ത തിണയാണ് പാലൈ തിണ. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുത്തെ ഭൂമിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഇതൊരു വരണ്ട പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃഷിയും മറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നുകാലികളെ കവർച്ച ചെയ്യലായിരുന്നു. ഈ കന്നുകാലി കവർച്ച അന്ന് അറിയപ്പെട്ടിരുന്നത് വെട്ചി എന്ന പേരിലായിരുന്നു. അടുത്തത് മരുതം എന്ന് പറയുന്ന മറ്റൊരു ദിനമായിരുന്നു. മരുതം പ്രദേശത്തിൻ്റെ പ്രത്യേകത ഭൂപ്രകൃതിയുടെ സവിശേഷത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വയൽ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. നെല്ല്, കരിമ്പ് തുടങ്ങിയവയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്. അഞ്ചാമത്തെ തിണയാണ് നെയ്തൽ എന്ന് പറയുന്നത്. നെയ്തൽത്തിൻ്റെ ഭൂപ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരപ്രദേശമായിരുന്നു. അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളായിരുന്നു നെയ്തൽ എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തവും അതുപോലെ തന്നെ ഉപ്പ് നിർമ്മിക്കലുമായിരുന്നു ഇവരുടെ പ്രധാന തൊഴിലായിട്ട് നിലനിന്നത്. അപ്പോൾ ഇപ്രകാരമായിരുന്നു പ്രാചീന തമിഴകത്തെ ജനങ്ങളുടെ സാമൂഹിക ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രാചീന തമിഴകത്തെ വിനിമയ വ്യവസ്ഥയെ കുറിച്ചാണ്. പ്രാചീന തമിഴകത്തെ പ്രധാനമായ വിനിമയ വ്യവസ്ഥ അറിയപ്പെട്ടിരുന്നത് നൊടുത്തൽ സമ്പ്രദായം എന്ന പേരിലായിരുന്നു. എന്താണ് നൊടുത്തൽ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഒരു പഴയ കാലത്ത് അതായത് നാണയങ്ങളും മറ്റ് രൂപകളും ഒക്കെ വിനിമയത്തിന് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ വിനിമയ വ്യവസ്ഥിതിയായിട്ട് നിലനിന്നിരുന്നത് ബാർട്ടർ എന്ന് പറയുന്ന സമ്പ്രദായങ്ങളാണ്. അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു വ്യവസ്ഥിതിയാണ് ഇത് ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നതും ഈ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ഈ ബാർട്ടർ സമ്പ്രദായത്തെയാണ് ഇവിടെ എന്ത് ചെയ്തിരുന്നത്, നൊടുത്തൽ സമ്പ്രദായം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഈ കാലഘട്ടത്തിൽ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിനുമായിട്ട് എന്ത് ചെയ്തിരുന്നു, പ്രാചീന തമിഴകത്ത് അങ്ങാടികൾ അതായത് ചന്തകൾ നിലനിന്നിരുന്നു. പ്രധാനമായിട്ടും രണ്ട് ചന്തകളാണെന്ന് നിലനിന്നിരുന്നത്. ആ ചന്തകൾ അറിയപ്പെട്ടിരുന്നത് ഒന്ന് അല്ലലാവണമെന്നും മറ്റൊന്ന് നാളങ്കാടി എന്നുള്ള ചന്തകളായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അല്ലലാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ടത്തെ അതായത് വൈകുന്നേരങ്ങളിൽ കച്ചവടം ചെയ്തിരുന്ന ചന്തകളായിരുന്നു അല്ലലാവണം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത്. നാളങ്കാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ ചന്ത, അതായത് രാവിലെ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ചന്തയായിരുന്നു നാളങ്കാടി എന്നറിയപ്പെടുന്ന ചന്ത. ഇനി ഈ പ്രാചീന തമിഴകത്ത് പ്രധാനമായും കച്ചവടം നടത്തിയിരുന്ന വിഭാഗമായിരുന്നു ഉമണർ എന്ന് പറയുന്ന വിഭാഗം. ഉമണർ വിഭാഗത്തിൻ്റെ പ്രധാന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉപ്പ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഉണക്കമീൻ കച്ചവടമായിരുന്നു ഇവരുടെ പ്രധാന തൊഴിലായിട്ട് ചെയ്തിരുന്നത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ പ്രധാനമായും കച്ചവടം ചെയ്തിരുന്നത് ഈ രണ്ട് സാധനങ്ങളായിരുന്നു. ഇവരുടെ വിനിമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും വേനൽക്കാലങ്ങളിലായിരുന്നു സജീവമായിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വിദേശികളുമായിട്ട് എന്ത് ചെയ്യുന്നു കച്ചവട ബന്ധമുണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാചീന തമിഴകത്ത് വ്യാപാരം നടന്നിരുന്നത് കടൽ വഴിയും കരവഴിയും ഒക്കെ എന്ത് ചെയ്യുന്നു കച്ചവടം നടന്നിരുന്നു. അങ്ങനെ കടൽ വഴിയും കരവഴിയും കച്ചവടം നടത്തിയിരുന്നു, അല്ലെങ്കിൽ ആ കച്ചവടത്തെ നിയന്ത്രിച്ചിരുന്നത് പ്രാചീന തമിഴകത്തിൽ ചേരർ, ചോളർ, പാണ്ഡ്യർ എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങളായിരുന്നു. ഇവർ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദ്രമാർ എന്ന പേരിലായിരുന്നു. അപ്പോൾ പ്രാചീന തമിഴകത്തെ കടൽ വഴിയും കരവഴിയുമുള്ള വ്യാപാരങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ചേര, ചോള, പാണ്ഡ്യർ എന്ന് പറയുന്ന വിഭാഗമായിരുന്നു. ഇവർ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദ്രമാർ എന്ന പേരിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് പ്രാചീന തമിഴകത്തെ സംഘസാഹിത്യത്തെക്കുറിച്ചും സംഘകൃതികളെക്കുറിച്ചും അതുപോലെ തന്നെ ആ കാലത്ത് നിലനിന്നിരുന്ന വിനിമയ വ്യവസ്ഥയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. വീണ്ടും അടുത്ത ഒരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.